ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഫാഷിയസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ഡേ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു റെസിപ്പിയിലോട്ട് പോയാലോ? ആ ഒരു റെസിപ്പിയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുവൻ്റെ ബെല്ലിക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാന്തളാണ്. കുറച്ച് വലിയ മാന്തളാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ക്ലീൻ ചെയ്തിട്ട് കാണാം. ഇപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലോട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ആ മസാലയ്ക്കുള്ള കൂട്ടുകൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ചെറുനാരങ്ങ കട്ട് ചെയ്തത്, 3 അല്ലി കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗാർലിക് പേസ്റ്റ്, ഇത്രയാണ്. ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറുനാരങ്ങ പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാൻ നീരെടുക്കുന്നത്. 2 പീസിൻ്റെ നീരെടുക്കാം. ഇനി നമുക്ക് നീരെടുത്തതിന് ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നല്ല മസാല തേച്ച് പിടിപ്പിക്കാം. അധികം ആവരുത്, മീന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് 2 സൈഡിലും തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് എല്ലാത്തിലും തേച്ച് പിടിപ്പിച്ചിട്ട് കാണാം. ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. 2 സൈഡിലും നല്ല മസാല തേച്ചിട്ട് ഇനി നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കാണാം. ഇപ്പം ഞാനിവിടെ എല്ലാ മീനിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അതിന് മുൻപായിട്ട് 1-10 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിവിടെ റെസ്റ്റ് ആവുന്ന നേരം കൊണ്ട് നമ്മളൊരു പാന് ചൂടാൻ വെക്കാം. ഞാനിപ്പോൾ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരട്ടെ. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ എണ്ണയ്ക്കെല്ലാം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റിങ്ങിന് വെച്ച് മീനിവിടെ റെഡിയാണ്. ഇനി മീനെ ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഓരോരോ മീനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാനിൽ 2 മീനേ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി ഇത് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ മേലോട്ടൊരു കറിവേപ്പില കൂടി ഇടുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറൊക്കെ വരാനാണ്. ഇപ്പോൾ ഇത് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. 2 വട്ടോ 3 വട്ടോ ഇതുപോലെ തിരിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അടി പിടിക്കാതെ നോക്കണം. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ 1 പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.